കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നൽകിവരുന്ന ഹോമിയോ മരുന്ന് വിതരണത്തിന് ആവശ്യമായ ബോട്ടിലുകൾ വടയത്തെ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിക്ക് കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകർ നൽകി. ഈ ഹോമിയോ ഡിസ്പെൻസറി വഴി വിതരണം ചെയ്യുന്ന പ്രതിരോധ ഗുളികകൾ നേരത്തെ ഇത് ഓരോ പ്രദേശങ്ങളിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ പലയിടത്തും കോവിഡ് പോസിറ്റീവ് കേസുകൾ വന്നപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജാഗ്രതയോടുകൂടി ആരോഗ്യ പ്രവർത്തനങ്ങൾ പങ്കാളിയാകുന്ന ഒരു സാഹചര്യമുണ്ടായി. കോവിഡ് വ്യാപനം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ മരുന്ന് വാങ്ങാനായി ഡിസ്പെൻസറിയിലെത്തുന്നവർക്ക് ഹോമിയോ മരുന്ന് നിക്ഷേപിച്ചു നൽകാൻ ഏറെ ആവശ്യമായ ബോട്ടിലുകൾക്ക് ലഭ്യതക്കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകർ ബോട്ടിലുകൾ എത്തിക്കുകയായിരുന്നു. ജനകീയ ദുരന്ത നിവാരണ സേനാ വൈസ് ക്യാപ്റ്റൻ നരേങ്കോട് ബഷീറിന്റെ അധ്യക്ഷതയിൽ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് അംഗം വി പി മൊയ്തു മെഡിക്കൽ ഓഫീസർ പി കെ ലതികയ്ക്ക് കൈമാറി. സംഘം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടന ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അതിന്റെ ഒരു പ്രവർത്തനത്തെ കുറിച്ച് എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടെ എസ് ഐ ആണ് വേണുഗോപാൽ സാർ ഇവിടെ വന്ന് നിങ്ങൾക്ക് ബോട്ടിൽസിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് അപ്പോ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, ഞാൻ അതിന് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇത്രയും പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം. ചടങ്ങിൽ കൈതക്കാൾ ബഷീർ, ഇൻസാദ് ബി എം ഊരത്ത്, ഉബൈദ് ചെറിയ കുമ്പളം, സാജിദ് ചെറിയ കുമ്പളം, വി മുഹമ്മദ് ബഷീർ എന്നിവർ സാന്നിധ്യം വഹിച്ചു. മലയാളം ടെലിവിഷൻ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ രഘുനാഥ് കുറ്റ്യാടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വലാഞ്ചേരി, ഒറ്റപ്പാലം, ചെറുപ്ലശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.